ഹലോ എവറിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നല്ല രസമായിട്ടുള്ള ഒരു കപ്പ് കേക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റായിട്ടുള്ള. അപ്പോൾ ഒരു ബാറ്ററിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സും ടേസ്റ്റും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കപ്പ് കേക്കാണ്. അപ്പോൾ കുഞ്ഞി വീഡിയോ ആണ്. ഈ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് മിസ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ടൊക്കെ ഞാൻ 1/2 കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. 1/2 കപ്പ് മൈദപ്പൊടി, 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. പാൽപ്പൊടി ഓപ്ഷണലാണ്, നല്ല ടേസ്റ്റ് തരും, അതുകൊണ്ട് ഞാൻ ഇട്ടുന്നുള്ളൂ. പിന്നെ 1 ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോരുത്. ഇത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ടേക്കുന്നത് നന്നായിട്ട് അരിച്ചെടുക്കുക. ഫസ്റ്റ് ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് അരിക്കാൻ പോയതാണ്, പക്ഷേ നടന്നില്ല, അതിൻ്റെ ഞാൻ മാറ്റി സാധാ പോലെ തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. 3 വട്ടമെങ്കിലും അരിച്ചെടുക്കണം. അരിച്ചെടുത്തില്ലെങ്കിൽ എന്താ പറയുക, ഇളക്കിയാൽ മതി, നന്നായിട്ടിട്ട് മിക്സ് ചെയ്താൽ മതി എന്നാണ് പറയുക. പക്ഷേ അരിച്ചെടുക്കുമ്പോൾ നല്ലൊരു പെർഫെക്ഷനാണ് കേട്ടോ, നല്ല സോഫ്റ്റാവും, നമ്മുടെ കേക്ക് എന്താ പറയുക, നല്ല സ്പോഞ്ച് പോലെ കിട്ടും. അതിനുവേണ്ടി എന്തിനാണ് അത് മിസ് ചെയ്യണേ. അപ്പം 3 വട്ടം അരിച്ചെടുക്കുകയല്ലേ നല്ലത്. എന്നിട്ട് 3 വട്ടം അരിച്ച ശേഷം ഞാൻ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മെയിനായിട്ടുള്ള ബൗളെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് 1/6 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഞാൻ 1/22 കേക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ 1/6 മുട്ട എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ക്വാണ്ടിറ്റി വേണ്ടെങ്കിൽ അതിനനുസരിച്ച് മുട്ടയുടെ എണ്ണം കുറച്ചാൽ മതി കേട്ടോ. നമുക്ക് അതിൻ്റെ അകത്തേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസും ചേർക്കുക. അപ്പോൾ ഈ ടേബിൾ സ്പൂണും ടീസ്പൂണും നിങ്ങൾ മാറിപ്പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം. ലോ ടു ഹൈ സ്പീഡ് അങ്ങനെ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ബീറ്റ് ചെയ്യണത്. അത് നന്നായിട്ട് ഫ്ലഫി ആയി വരാൻ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ കയ്യിൽ ബീറ്റില്ല എന്ന് ഓർത്തൊന്നും ആരും ടെൻഷനൊന്നും അടിക്കേണ്ട, എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും വിചാരിക്കേണ്ട. ബിസ്ക്കും മിക്സിയൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ വെച്ച് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം മിക്സൊക്കെ ആണെങ്കിൽ 30 സെക്കൻഡൊക്കെ ബീറ്റ് ചെയ്താൽ മതി. ഇനി ഞാൻ എന്തെങ്കിലും 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ ചേർക്കണേ. പൊടിച്ച് വേണമെന്ന് നിർബന്ധമല്ല, ഒരു തരിയൊക്കെ ഉള്ളതാണെങ്കിൽ, ചെറിയ തരിയൊക്കെ ആണെങ്കിൽ അതിടാം. ഇവിടെ വലിയ തരി ആയിരുന്നു, അതുകൊണ്ട് ഞാനതൊന്ന് പൊടിച്ചു. 1 കപ്പ് ഇട്ടിട്ടുണ്ട്. 1/2 കപ്പൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അത് മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ 1/2 കപ്പൊക്കെ യൂസ് ചെയ്യാം. ഇത് കുറച്ച് കുറച്ചായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ക്രീം പോലെ വരണം, നല്ല ഫ്ലഫി ആയിട്ട്. എന്താ പറയുക, ഇങ്ങനെ റിബൺ പോലെ വരും. നമ്മളിങ്ങനെ ബീറ്റ് ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ റിബൺ പോലെ വരും. അങ്ങനെയാക്കി എടുക്കണം. നല്ല പൊങ്ങി വന്ന് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കേക്ക് കണ്ടോ, നല്ല ഒരു ആ മഞ്ഞ കളറൊക്കെ മാറി നല്ല വൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ അതൊക്കെ 25 ഗ്രാം ബട്ടർ, അൺസോൾട്ടഡ് ബട്ടർ തന്നെ എടുത്തേക്കുന്നത്. സോൾട്ടഡ് ആയാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്കത് ചേർത്ത് കൊടുക്കുക. 1/25 ഗ്രാം റൂം ടെമ്പറേച്ചർ ആയിരിക്കണം, അത് ശ്രദ്ധിക്കണം കേട്ടോ. റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അത് 1/4 വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ എടുത്തേക്കുന്നത്, 1/4 കപ്പ്. ഇനി അതിൻ്റെ അകത്തേക്ക് എന്താ പറയുക, നമ്മൾ അരിച്ച് മാറ്റി വെച്ചേക്കുന്ന ആ ഫ്ലോർ കുറച്ച് കുറച്ചായിട്ടിട്ട് മിക്സ് ചെയ്യാം. മെല്ലെ മിക്സ് ചെയ്യണം, ഒരു സൈഡിലേക്കായിട്ട് തന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്യണം. അല്ലെങ്കിൽ ആ മുട്ടയുടെ പാദ്യമൊക്കെ താഴ്ന്നു പോകും കേട്ടോ. അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് മെല്ലെ മെല്ലെ ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. ലാസ്റ്റ് ഫ്ലോറും കൂടെ ഒക്കെ ഇട്ട് വരുമ്പോഴേക്കും നമ്മുടെ ബാറ്റർ കുറച്ച് കട്ടിയാവും. അപ്പം ആ കട്ടി ഒന്ന് കുറയ്ക്കാൻ വേണ്ടി തന്നെ 4 ടേബിൾ സ്പൂൺ പാലാണ് കേട്ടോ ഞാൻ വെച്ചിരുന്നത്. അതൊരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അതിൻ്റെ കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കണം എന്ന് എനിക്ക് തോന്നി. അതായത് നമുക്കത് മനസ്സിലാവും, ഒരു ഭയങ്കര ലൂസായി പോകരുത്, എന്നാൽ ഭയങ്കര കട്ടിയാവുകയും ചെയ്യരുത്. അതോ റിബൺ പോലെ ആ ബാറ്ററി വരണം. അങ്ങനത്തെ രീതിയിലാണത് കറക്റ്റ് അതിൻ്റെ പരിവം. അപ്പോൾ അതും 1 ടേബിൾ സ്പൂണും കൂടെ പാൽ ഞാൻ ആഡ്, ഏകദേശം 4 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം 2 ഗ്ലാസ് എടുത്തു. അതിൻ്റെ അതിലേക്ക് ഒന്നിലേക്ക് ഞാൻ ചോക്ലേറ്റ് ഫ്ലേവറും, ഒന്ന് നമ്മൾ സാധാ വാനില ഫ്ലേവറുമാണ്. അപ്പോൾ ചോക്ലേറ്റ് ഫ്ലേവറിന് വേണ്ടി 1 ടീസ്പൂൺ കൊക്കോ പൗഡറും 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട്, 1 ടേബിൾ സ്പൂൺ കംപ്ലീറ്റ് ഒഴിച്ചിട്ടില്ല, ഒരു ക്രീം പോലെ ഒഴിച്ചെടുക്കുക, അതായത് ആക്കിയെടുക്കുക. 1 ടേബിൾ സ്പൂൺ കംപ്ലീറ്റ് എടുത്തോളൂ കേട്ടോ. അത് നമുക്ക് ആ ഒരു ക്രീം പോലെ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബാറ്ററിലേക്ക് ഇളക്കാൻ കുറച്ച് സുഖമുണ്ടാവും. അല്ലെങ്കിൽ പൊടിയാകുമ്പം നമുക്ക് ശരിക്കും അത് മിക്സായി വരില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ക്രീം ആക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് മിക്സായി വരെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ കട്ടിയായിട്ട് കുറച്ചും കൂടെ ഞാൻ പാലൊഴിച്ചിട്ടുണ്ട്. ഒരു ക്രീം ആവുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ.
ആ മാറ്റി വെച്ച ബാറ്ററിലേക്ക് ഈ ക്രീം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ പൗഡറായിട്ട് തന്നെ അങ്ങനെ ഇടുവാണെങ്കിൽ അതത്ര എന്താ പറയുക ശരിയാവത്തില്ല, അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വരത്തില്ല, അവിടെ എവിടെയും കട്ട കട്ട കെട്ടിക്ക് നിൽക്കും. ഇനിയാകുമ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തേക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാൻ നല്ല എളുപ്പമാണ്. എല്ലായിടത്തും നന്നായിട്ട് മിക്സ് ആവുകയും ചെയ്യും. നന്നായിട്ട് മിക്സ് ആവുന്ന വരെ നന്നായി മിക്സ് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ആ ഓൾമോസ്റ്റ് നമ്മുടെ ബാറ്ററി ഉണ്ടോ, നല്ല റിബൺ റിബൺ പോലെ തന്നെ വന്നിട്ടുണ്ട്. ഇനി അടുത്തൊരു കപ്പിലേക്ക് ഞാൻ വേറൊരു ഫ്ലേവർ ചേർക്കാൻ വേണ്ടി എടുത്തേക്കുവാണ് കേട്ടോ. ഒരു ഒരു കപ്പ് ഫുൾ എടുത്തിട്ടില്ല, മുക്കാൽ എടുത്തിട്ടുണ്ട്. ആ ഞാനിവിടെ പിസ്ത എസെൻസ് ആണ് കേട്ടോ ചേർക്കണേ. അപ്പം ഫസ്റ്റ് ഞാനൊരു ഗ്രീൻ കളറ് ഒരു രണ്ട് ഡ്രോപ്പ് ജെൽ കളറാണ് കേട്ടോ എടുത്തേക്കുന്നത്, അത് ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിസ്തയുടെ ഫ്ലേവർ, ബേക്കേഴ്സിൻ്റെ പിസ്ത ഫ്ലേവർ, ഇന്നൊരു 10-20 or 30 രൂപയും കണ്ടേ ഉള്ളൂ. എനിക്കിത് കറക്റ്റ് വില ഓർമ്മയില്ല. ഇത് നമ്മൾ ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി എടുക്കത്തില്ലേ, നമ്മുടെ വെള്ളം കലക്കാനൊക്കെ അങ്ങനത്തെ കേക്കിലേക്ക് യൂസ് ചെയ്യാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. നല്ല പച്ചക്കളർ, ഇത്രയും ഗ്രീൻ കളർ ഇല്ല ആക്ച്വലി, ഇത്രയും ഗ്രീൻ കളർ ഇല്ല. പക്ഷേ ഇത് ക്യാമറയിൽ നല്ല ഗ്രീൻ ആയിട്ടുണ്ട്, ഇത്രയും ഇല്ല കേട്ടോ. നന്നായിട്ട് അതും മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കുക കേട്ടോ. നെക്സ്റ്റ് അതേപോലെ തന്നെ ഒരു കപ്പ് എടുത്തു, ഒരു 3/4 കപ്പോളം ഞാനും അതിലേക്ക് ഒരു ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ അടുത്തേക്ക് ഞാൻ സ്ട്രോബെറി ഫ്ലേവറാണ് കേട്ടോ, ഇതുപോലെ ടൈഗറിൻ്റെ സ്ട്രോബെറി ഫ്ലേവർ തന്നെയാണ് ആഡ് ചെയ്യണേ. അപ്പം ഞാനൊരു പിങ്ക് കളറിന് വേണ്ടി ഞാൻ സാധാരണ എടുക്കുക റെഡ് കളറ്, സൂപ്പർ റെഡ് കളർ. ഒരു രണ്ട് ഡ്രോപ്പ്, രണ്ടൊന്നും വേണ്ടി വരില്ല, ഒരു ഡ്രോപ്പൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കളർ കിട്ടും, നല്ല പിങ്ക്. കുറേയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ റെഡ് കളർ വരുള്ളൂ. അപ്പം നമ്മൾ അതും കൂടെ ഒരു ഡ്രോപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, നല്ലൊരു പിങ്ക് കളറായിട്ട് കിട്ടും. കണ്ടെന്ത് ഭംഗിയാണ്. ഓൾമോസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ, എല്ലാ ഭാഗത്തേക്കും അത് എത്തണം, അല്ലെങ്കിൽ അവിടെ ഇവിടെ ആയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഇനി ഞാൻ ഓവൻ, അതായത് ഞാനിതും ഓവൻ ഇല്ലാതെ തന്നെ ഒരു ചെമ്പിൽ ആണ് ഉണ്ടാക്കണേ. അതിന് അത് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വെച്ചു കേട്ടോ. ഇനി ഇതുപോലെ ഒരു 3/4 കപ്പ് ബാറ്ററിലേക്ക് ഒരു 2 ഡ്രോപ്പ് യെല്ലോ കളറും കൂടെ, ജെൽ കളർ തന്നെയാണ്, അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതും മാറ്റി വെക്കുന്നത്. ഇത് പ്രത്യേകിച്ച് ഫ്ലേവറൊന്നുമില്ല, വാനിലയുടെ ഫ്ലേവർ തന്നെ കൊടുത്തൊരു കളറ്, ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ കളർ കൊടുത്തു എന്നുള്ളൂ. ഇതാണ് കപ്പ് കേക്കിൻ്റെ ആ ഒരു എന്താ പറയുക മോൾഡ്, പേപ്പർ മോൾഡ്. ഇതിന് ഏകദേശം ഒരു 100 എണ്ണത്തിന് 62 രൂപയോ അങ്ങനെ എന്തോ ആണ് ഉണ്ടായിരുന്നത്. ഇത് ഒരു 2 എണ്ണം ഞാൻ വെച്ചെടുക്കും, ഒരു പേടി ഉണ്ടായിരുന്നു അടി ഇങ്ങനെ പിടിച്ച് പോകുമെന്നൊരു പേടി, അങ്ങനത്തെ നമ്മുടെ പേപ്പർ മോൾഡല്ലേ, അതുകൊണ്ട് 2 എണ്ണം വെച്ചു. പക്ഷേ അങ്ങനെ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു, എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് 2 എണ്ണം വെച്ചില്ലെങ്കിലും പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. ഇനി ഞാൻ അത് മെല്ലെ മെല്ലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ മോൾഡ് ഇല്ല, ഇറക്കി വെക്കുന്ന മോൾഡ്, അതുണ്ടായിരുന്നു സുഖമായിട്ട് എനിക്ക് അങ്ങനെ ഇറക്കി വെച്ച് എടുക്കായിരുന്നു. നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി, ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെച്ചു. അന്നേരം നമ്മുടെ കേക്ക് 25 മിനിറ്റ് അത്രയൊക്കെ വരത്തുള്ളൂ. ഞാൻ 2 ബാച്ചായിട്ടാണ് വെച്ചത്, അതുകൊണ്ടാണ് പിന്നെ അത് ബാക്കി ഞാൻ എടുത്തില്ല എന്നുള്ളൂ. അതേപോലെ തന്നെ ചെയ്താൽ മതി. പിന്നെ ലാസ്റ്റ് ഞാൻ ഷുഗർ ബോൾസും കൂടി ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്ത്, അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് വീഡിയോ വരുന്നതുവരെ ടാറ്റാ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.